സ്വാഗതം കാതൽ ദ കോർ ഓഫീഷ്യൽ ട്രെയിലർ പുറത്തു വന്നിട്ട് ഇരുപത്തി നാല് മണിക്കൂറുകൾ ആകാൻ പോകുന്നു അത് ഇന്നലെ അർദ്ധരാത്രിയിലാണ് ഈ സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ പുറത്തിറങ്ങിയിരിക്കുന്നത് അതിന് മുമ്പ് നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തരണം എന്ന് അഭ്യർത്ഥിക്കുന്നു അതല്ല നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രിപ്ഷൻ പരിഗണിക്കണം കാതൽ ദ കോറിൻ്റെ ട്രെയിലർ വന്നിരുന്നു ഒരു സാധാരണ ഫാമിലി മൂവി എന്ന് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നു പ്രകടനം കൊണ്ട് മികവാണ് സിനിമയിലെ നമുക്ക് ഇഷ്ടപ്പെടുന്ന കാര്യം ഒരു ട്രെയിലറിൽ പോലും അത്രത്തോളം മികച്ച രീതിയിൽ ആളുകളെ പിടിച്ചിരുത്താൻ പറ്റുന്നു ഒരു പക്ക ലോക്കൽ സാധാ പടം എന്നു തന്നെ നമുക്ക് പറയാനുള്ളൂ ഇവിടെ ആ ഒരു സിനിമ ഞെട്ടിക്കുകയാണ് പ്രത്യേകിച്ച് ജിയോ ബേബിയും മമ്മൂട്ടിയും കൂടെ കൈകോർക്കുമ്പോൾ മികച്ച രീതിയിലുള്ള ഒരു സിനിമ തന്നെയാണ് വരാൻ പോകുന്നത് എന്നുള്ളതാണ് എടുത്തു പറയാനുള്ളത് ഈ ഒരു സിനിമ ഇപ്പോൾ പ്രീമിയർ ചെയ്തിട്ട് ഏകദേശം ഇരുപത്തി മണിക്കൂർ കഴിയുമ്പോൾ ട്രെൻഡിങ്ങിൽ നമ്പർ വൺ അടിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിനോടകം തന്നെ ഒമ്പത് ലക്ഷം പേരാണ് ഈ സിനിമ കണ്ടിരിക്കുന്നത് ആ കണക്ക് നോക്കുമ്പോൾ വളരെ കുറഞ്ഞ ഒരു കണക്ക് തന്നെയാണ് ഒരു സാധാരണ സൂപ്പർ ചിത്രങ്ങളിൽ ഹൈപ്പ് വരികയാണെങ്കിൽ ഇതൊക്കെ അവർ റെക്കോർഡുകൾ തകർത്ത് മുന്നോട്ട് പോകുന്നതാണ് പക്ഷേ ഇവിടെ ഹൈപ്പും കാര്യങ്ങളും ഒന്നുമില്ല ഇവിടെ ചെറിയൊരു സിനിമ ഇറക്കുന്നു നമുക്ക് എല്ലാവർക്കും സ്വാഭാവികമായിട്ട് അറിയാവുന്ന കാര്യമാണ് ഈ സിനിമ ഇറക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടിയിരുന്നു കുറേ നാളുകളായിട്ട് പെട്ടിയിലിരുന്നിട്ട് അതിന് ശേഷം ഇറക്കാൻ നോക്കുകയാണ് വലിയ വലിയ റിലീസുകൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് അതിനിടയിൽ ഇറക്കിയാൽ മുങ്ങിപ്പോകുമെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ ആ സിനിമ ഇറക്കിയില്ല ഇടയ്ക്ക് ഒ ടി ടിയിലേക്കുള്ള സ്റ്റഫാണെന്നുള്ള ലെവലിലേക്ക് വന്നു പക്ഷേ മമ്മൂട്ടി ഒ ടിയിലേക്ക് വിടുന്ന പരിപാടികളൊന്നും ഇല്ല എന്ന് നമുക്കറിയാം തീർച്ചയായും തിയേറ്ററിലേക്ക് തന്നെയാണ് ഇത് തിയേറ്ററിൽ കാണാൻ ഒരുപാട് പേരുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്കറിയാവുന്നത് ഇന്ന് കണ്ണൂർ സ്കൂൾ നാൽപ്പത്തി എട്ടാം ദിവസത്തിലും ഏകദേശം നല്ല ലെവലിലെ ആളുകൾ കാണുമ്പോൾ മമ്മൂട്ടിയുടെ ഈ ഒരു സിനിമ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ റേഞ്ചിലെ ആളുകൾ കാണും ഇത് സ്ത്രീ ജനങ്ങൾ നെഞ്ചിലേറ്റുന്ന ഒരു സിനിമയായി മാറും എന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ല കാരണം കുറേ നാളുകളായി ആ രീതിയിലുള്ള ഒരു സിനിമ വന്നിട്ട് നമ്മൾ ജയ 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 അതേപോലെ തന്നെ ഉള്ള ഈ പറഞ്ഞ പോലെ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണുമൊക്കെ കൂടുതൽ ും സ്ത്രീകളായിരുന്നു ഇഷ്ടപ്പെട്ടത് ഒപ്പം എല്ലാവർക്കും ഇഷ്ടമായിരുന്നു എന്നുള്ളതാണ് പക്ഷേ ഏറ്റവും കൂടുതൽ അതിന് അതിൻ്റെ ഒപ്പം നിന്നിരുന്നത് അവർ തന്നെയായിരുന്നു ഈ ഒരു സിനിമയ്ക്കും ആ ഒരു രീതി തന്നെ വരും എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് തിയേറ്ററുകളിൽ അതി ഗംഭീരമായിട്ട് ഈ സിനിമ പ്രകടനം നടത്തട്ടെ എന്താണ് ട്രെൻഡിങ്ങിൽ മികച്ച രീതിയിൽ തന്നെ സിനിമ മുന്നോട്ട് പോവുകയാണ് സിനിമയുടെ ട്രെയിലർ കണ്ടവരെല്ലാവരും മികച്ചതെന്ന് തന്നെയാണ് പറയുന്നത് മികച്ച രീതിയിലുള്ള അഭിനയവും കാര്യങ്ങളും പക്ക ഫാമിലി മെലോ ഡ്രാമ നമുക്കറിയാം പക്ഷേ ഇവിടെ ഇതിനകത്തിൽ കോറുണ്ട് കാതലുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് വെറും ഒരു ഫാമിലി മൂവിയല്ല ഇത് കണ്ടു കഴിയുമ്പോൾ കുറെ കാലങ്ങളിലേക്ക് നമ്മുടെ മനസ്സിൽ ചിന്തിക്കാനും എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ പറയാനുമുള്ള സിനിമ തന്നെയായിരിക്കും ഇത് എന്നുള്ളതിന് യാതൊരു സംശയമില്ല നമ്മൾ കടന്നു പോയിരിക്കുന്ന സന്ദർഭങ്ങളും നമ്മളുടെയൊക്കെ മനസ്സിലുള്ള കാര്യങ്ങളുമൊക്കെ തന്നെ ഈ സിനിമയിൽ പ്രതിഫലിക്കും എന്നുള്ളതിന് യാതൊരു സംശയം നമുക്കില്ല എന്തായാലും നിങ്ങൾ ആരൊക്കെയാണ് ഈ ട്രെയിലറ് കണ്ടത് അതിൻ്റെ അഭിപ്രായങ്ങളെന്ന് പറയാം ആരൊക്കെയാണ് ഈ സിനിമ തിയേറ്ററിൽ പോയി കാണാൻ ഉദ്ദേശിക്കുന്നത് വളരെ ലോ ബഡ്ജറ്റാണ് അതായത് ഒന്ന് രണ്ട് മൂന്ന് കോടിയുടെ റേഞ്ചിൽ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് എന്തായാലും നമുക്ക് ബാക്കി ഡീറ്റെയിൽസുമായിട്ട് വരാം നമ്മുടെ വീഡിയോസ് ഇഷ്ടമായി സപ്പോർട്ട് ചെയ്തരണം ഗ്രേപ്പ് ഇന്ത്യ